ഞാനെന്തിനാണ് എന്റെ നിലപാട് നിങ്ങളോട് പറയുന്നത്? എന്റെ നിലപാട് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി യൂത്ത് കോൺഗ്രസ് ആരോട് ചോദിക്കേണ്ടത് വി ഡി സതീഷിന്റെ നിലപാട് എന്താണെന്നാണ്. എന്റെ വകുപ്പ് ആരോഗ്യ വകുപ്പ്, എന്റെ എന്ത് മന്ത്രിസഭാ തീരുമാനം, അല്ല എന്ത് മന്ത്രിസഭാ തീരുമാനം. ഞാൻ പറയട്ടെ, ഞാൻ ചർച്ച് ബില്ലിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഓർത്ത് അങ്ങ് ആകുലപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് എന്താ? യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താ? അല്ല, മന്ത്രി സർക്കാരിന്റെ ഭാഗമാണ്, പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഭാഗമാണോ? പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ഈ ചർച്ച് ബില്ലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൂടി പറഞ്ഞാൽ. എനിക്ക് യാതൊരു ധാരണയില്ല. എന്താണ് ചർച്ച് ബില്ല് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള മാധ്യമ വാർത്തകൾ മാത്രമാണ് കേട്ടത്. ആ ചർച്ച് ബില്ലിന്റെ കണ്ടന്റ് എന്താണ്, അതിലെ വകുപ്പുകൾ എന്താണ്, എന്ത് സംഭവമാണ് അതിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് അറിയാതെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണമെന്നൊരു മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിയെക്കുറിച്ച് ഞാൻ എന്താ പറയുക? പിന്നെ മന്ത്രിക്കെതിരായിട്ട് ആരോ ആ സമുദായത്തിലെ അംഗങ്ങൾ, യുവജന അംഗങ്ങൾ ആരോ പോസ്റ്റ് ഒട്ടിച്ചു എന്ന പേരിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കുന്നതിനെന്താ? ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇപ്പൊ വേറെ മോശമായിട്ടുള്ള പോസ്റ്റ് ഒന്നല്ലേ ഒട്ടിച്ചത്? ഒരു വിഷയത്തിൽ മന്ത്രി അഭിപ്രായം വ്യക്തമാക്കണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒട്ടിച്ചതിന്റെ പേരിൽ ഈസ്റ്ററിന്റെ തലേ ദിവസം ആ ഒട്ടിച്ചാളുടെ ഒരു ക്രൈസ്തവ മതവിശ്വാസിയുടെ വീട് മുഴുവൻ നാല് DYSP മാര് SP അടക്കമുള്ള പോലീസ് സംഘം വളഞ്ഞ് കാറ് കസ്റ്റഡിയിലെടുക്കാൻ പോകുന്ന ഇവര് എന്ത് പോലീസ് ഭരണമാ കേരളത്തിൽ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ വിനുവിന്റെ വീടിന്റെ മുമ്പിൽ പോസ്റ്റ് ഒട്ടിച്ചതിന് വിനു കൊടുത്ത പരാതിക്ക് കേസെടുത്തിട്ടില്ലല്ലോ ഇതുവരെ. എനിക്കെതിരായിട്ട് പ്രചരണം നടത്തിയ ഒരാൾക്കെതിരായിട്ട് പോലീസ് കേസെടുത്ത് അയാളെ പിടിച്ചുകൊണ്ടുവന്നു, മറ്റേ ബോംബെയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അയാളെ ജാമ്യത്തിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പരാതിയൊന്നും പറയാൻ പോയില്ല. നാട്ടിൽ നമ്മളെ വിമർശിക്കും, എനിക്കെതിരെയും പോസ്റ്റ് ഒട്ടിക്കും, നമുക്കെതിരെ ആളുകൾ പറയും. അതുമല്ലേ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് വളരെ മോശമായിട്ടുള്ളതോ വല്ലതൊക്കെ ആണെങ്കിൽ അത് കുറ്റകൃത്യം ആണെങ്കിൽ അത് പരാതി നമ്മൾ കൊടുക്കും അല്ലേ. ഇതിപ്പോ എന്ത് കുറ്റകൃത്യമാണ്? ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ CPM ഇപ്പൊ അങ്ങനെയാ, പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ലെന്നല്ല, എന്നിട്ട് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയണം. പ്രതിപക്ഷ നേതാവ് തന്നെ കോപ്പി തരാൻ പറയാം മന്ത്രിയോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്ന ബില്ല്. അപ്പൊ ബില്ലിന്റെ കണ്ടന്റ് എന്താണെന്ന് മന്ത്രിക്ക് അറിയാം, മന്ത്രി അത് വെളിപ്പെടുത്ത്.